അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മിസോറാം, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം എപ്പോഴാണ്? നവംബർ ഡിസംബർ സമയത്താണോ? അതെ, നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. ഡിസംബർ ആദ്യം ഫലപ്രഖ്യാപനം എന്ന രീതിയിൽ ഏതാണ്ട് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു തീയതികളാവും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. അഞ്ച് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ്. പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക. കാരണം പ്രധാനമായി രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ വലിയ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സാധ്യത കൂടി നിലവിലുണ്ട്. എന്തായാലും കോൺഗ്രസിനെയും ബി ജെ പി യെയും സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും എൻ ഡി എയും സംബന്ധിച്ച് വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ഒരുപക്ഷെ സെമി ഫൈനൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പുകളാണ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനങ്ങളിൽ ജനവിധി എതിരായാൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വലിയ കനത്ത തിരിച്ചടിയാവുന്ന അവസ്ഥയുണ്ടാവും. മധ്യപ്രദേശിലെ ഏറ്റവും ഒടുവിൽ വന്ന ചില അഭിപ്രായ സർവേകൾ മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 10ലധികം സീറ്റുകൾ ബി ജെ പിയേക്കാൾ കൂടുതൽ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ചൂണ്ടിക്കാട്ടലുകളുണ്ട്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുമെന്നാണ് രണ്ട് അഭിപ്രായ സർവേകൾ പറഞ്ഞത്. രാജസ്ഥാനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് അഭിപ്രായ സർവേകൾ പറയുന്നുണ്ട്. തെലങ്കാനയിൽ പക്ഷേ ബി ആർ എസ് നിലനിർത്തും, കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യത കുറവ് എന്ന അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് വിഷയമുണ്ട്. മധ്യപ്രദേശിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്നു, ഛത്തീസ്ഗഡിൽ ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ട്, രാജസ്ഥാനിൽ ആം ആദ്മി മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിന് ഒരുമിച്ച് നിന്ന് എൻ ഡി എയെ നേരിടാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ആർക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. വലിയ ചോദ്യങ്ങളാണ്, അതിനൊക്കെയുള്ള ഉത്തരത്തിലേക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് തീയതികൾ പ്രഖ്യാപിക്കും.